നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ മാത്സിലെ ടെൻത്ത് ആയ സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്ററാണ് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നോക്കാം നമ്മൾ നമ്മുടെ ടെൻത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിക്സ് ആയിട്ട് കോർഡിനേറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ നയൻത്ത് ആയിട്ട് ജിയോമെട്രി ആൻഡ് ഓളജിബ്രായും പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് അതായത് നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് കോർഡിനേറ്റ് പ്ലെയിൻ അല്ലേ എങ്ങനെയൊരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ആ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൽ എങ്ങനെ നമ്മൾ ആ പോയിന്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ സ്ലോപ്പ് ഓഫ് ഓഫെ ലൈനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യാൻ പോകുന്നത് അപ്പം കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നത് ഓൾജിബ്ര ആൻഡ് ജോമെട്രിയുടെ ഒരു കോമ്പിനേഷനാണ് ആദ്യമായിട്ട് അതിനെപ്പറ്റി പഠനം നടത്തിയത് ഒരു ഫ്രഞ്ച് ഫിലോസഫറും മാത്തമാറ്റീഷ്യനുമായിരുന്നു റീന ദിക്കാർത്ത എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആയിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് പറയുന്നുണ്ട് അതുപോലെ അനലിറ്റിക്കൽ ജോമെട്രി അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ അതിലെ തന്നെ മെയിൻ ആയിട്ടുള്ള ലൈനുകളെ പറ്റി സ്ട്രേറ്റ് ലൈനെ പറ്റിയിട്ടാണ് കാര്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ കോർഡിനേറ്റ് ആക്സസ് എന്താ നമുക്കറിയാം അല്ലേ കോഡിനേറ്റ്സ് പ്ലെയിൻ പ്ലോട്ടിംഗ് ഓഫ് പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ അപ്പോൾ രണ്ട് പോയിന്റുകൾ തന്നാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല സെക്ഷൻ ഫോർമുല ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബ്രീഫ് റീകോൾ ഒന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പോയിന്റ് എടുക്കുകയാണ് രണ്ട് പോയിന്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോർഡിനേറ്റ്സ് സിക്സ് മൈനസ് ആണ് എക്സ് കോർഡിനേറ്റ് സിക്സും വൈ കോർഡിനേറ്റ്സ് മൈനസ് ഫോറും അടുത്ത പോയിന്റ് ത്രീ കോമ സീറോ ഇത് രണ്ടും നമ്മൾ എങ്ങനെയാണ് ഒരു എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ് ഇത് അപ്പോൾ നമ്മൾ എക്സ് ഡാഷ് എന്ന് കൊടുക്കും അല്ലേ ഇത് നമ്മുടെ വൈ ആക്സിസും ഇത് നമ്മൾ വൈ ഡാഷെന്നും കൊടുക്കും ഇത് നമ്മുടെ ഒറിജിൻ നമ്മൾ ഒ എന്ന് പറയും ഇപ്പം നമ്മളിത് മാർക്ക് ചെയ്യണം നമ്മൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മുടെ സ്കെയിലിൽ സ്കെയിലെടുത്തിട്ട് വൺ ടു എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യണം ത്രീ ഫോർ ഇത് നമ്മുടെ പോസിറ്റീവ് ആണ് അതുപോലെ തന്നെ എക്സ് ആക്സിൽ നെഗറ്റീവ് ആണ് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ അതുപോലെ വൈ ആക്സിസിലെ മുകളിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവാണ് വൺ ടു ത്രീ അതുപോലെ താഴത്തേക്ക് വരുമ്പോൾ അത് മൈനസ് ആയിരിക്കും അല്ലേ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഇനി നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എന്താണ് ആദ്യത്തെ പോയിന്റ് സിക്സ് മൈനസ് ഫോർ അതായത് എക്സിൽ സിക്സ് അപ്പോൾ ഇവിടെ ഇത്ര പോരാ നമുക്കിത് സിക്സ് വരെ മാർക്ക് ചെയ്യണം സിക്സ് അപ്പം എക്സ് ആക്സിസിൽ നമ്മൾ സിക്സ് എടുത്തു വൈ ആക്സിസ് നമ്മൾ മൈനസ് ഫോർ അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ഫോർ വരെ മാർക്ക് ചെയ്യണം അപ്പം സിക്സ് മൈനസ് ഫോർ അപ്പോൾ ഇവിടുന്ന് നമ്മളിങ്ങനെ സിക്സിൽ നിന്ന് നമ്മൾ അതുപോലെ തന്നെ മൈനസ് ഫോറിൽ നിന്ന് നമ്മൾ വരച്ച് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ സിക്സ് മൈനസ് ഫോർ അടുത്തത് ത്രീ സീറോ അതായത് എക്സിൽ നമ്മൾ ത്രീയും വൈയിൽ സീറോ അപ്പോൾ വൈ കോർഡിനേറ്റർ സീറോ ആണെങ്കിൽ അത് എക്സ് ആക്സസ്സിലൊരു പോയിന്റ് ആണെന്ന് നമുക്കറിയാം അതുപോലെ എക്സ് കോർഡിനേറ്റർ സീറോ ആണെങ്കിൽ അത് വൈ ആക്സസിലെ പോയിന്റ് ആയിരിക്കും അപ്പം ത്രീ സീറോ എന്ന് പറയണത് ഈ ഒരു പോയിന്റ് ആയിരിക്കും ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞതാണ് നമ്മൾ ജസ്റ്റ് ഒരു റീകോൾ നടത്തുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പം ഇതിന്റെ അർത്ഥം എന്താണ് ഈ സിക്സ് മൈനസ് ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് വൈ ആക്സിസിൽ നിന്ന് സിക്സ് യൂണിറ്റ്സ് അത്രയും ഡിസ്റ്റൻസിലാണ് കെടുക്കുന്നത് അതേപോലെ എക്സ് ആക്സിസിൽ നിന്ന് മൈനസ് ഫോർ ഡിസ്റ്റൻസിലാണ് അപ്പം അത് നെഗറ്റീവ് വൈ ആക്സിസില് അവിടെ നിന്നാണ് അല്ലേ വൈ ആക്സിന്റെ നെഗറ്റീവിലാണല്ലോ മൈനസ് ഫോർ വരുന്നത് അപ്പോൾ ത്രീ സീറോ എന്ന് പറയുമ്പോഴും അത് വൈ ആക്സിൽ നിന്ന് ത്രീ ഡിസ്റ്റൻസ് ത്രീ യൂണിറ്റ്സ് ഡിസ്റ്റൻസിലാണ് അപ്പോൾ എക്സ് ആക്സിൽ നിന്ന് സീറോ ഡിസ്റ്റൻസിലാണ് അത് കിടക്കുന്നത് അതാണ് ഇതിന്റെ അർത്ഥം അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇനി നമ്മൾ കുറച്ച് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ഒക്കെ നമുക്ക് നോക്കാം അതിലാദ്യത്തെയാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവൂലേ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല നമുക്ക് നോക്കാം നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുലയിൽ നമ്മൾ രണ്ട് പോയിന്റ് എടുക്കുകയാണ് പി എക്സ് വൺ വൈ വൺ ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ് അതുപോലെ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ടു വൈ ടു ആണ് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ പി ക്യു എന്ന് അതായത് അതായതിപ്പോൾ ഇവിടെ ഈ ഒരു രണ്ട് പോയിന്റ് നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ പി ഇതാണ് ക്യൂ എങ്കിൽ ഇതാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ അതൊരു സ്ട്രേറ്റ് ലൈൻ ആണ് ആണല്ലേ ഇതാ ഇതാണ് നമ്മുടെ പി ക്യു എന്ന് പറയുന്നത് ഇതാണ് പി ഇതാണ് ക്യൂ എങ്കിൽ അപ്പോൾ ആ പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എന്താണ് പി ക്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സുകളുടെ ആക്സസ് എക്സ് കോർഡിനേറ്റ്സുകളെ സപ്രാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എക്സ് ടു മൈനസ് എക്സ് വൺ ദ ഹോൾ സ്ക്വയർ ഇതിപ്പോൾ നിങ്ങൾ ഇനി എക്സ് വൺ മൈനസ് എക്സ് ടു എടുത്താലും കുഴപ്പമില്ല കാരണം നമ്മൾ സ്ക്വയർ ചെയ്യുമ്പം അത് നെഗറ്റീവാണെങ്കിൽ അത് പോസിറ്റീവ് ആകുമല്ലേ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദ ഹോൾ സ്ക്വയർ എക്സ് കോർഡിനേറ്റുകൾ നമ്മൾ സപ്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്യർ കാഡിനേറ്റ്സുകൾ ഇതുപോലെ സബ്ട്രാക്ട് ചെയ്തിട്ട് സ്ക്വയർ കാണുക രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് അതാണ് പിക്യു എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടെ എടുത്ത രണ്ട് പോയിന്റ് നോക്കാം ഒന്ന് സിക്സ് മൈനസ് ഫോറും അടുത്തത് ത്രീ സീറോയും അല്ലേ ഈ രണ്ട് പോയിന്റുകൾ അപ്പോൾ നോക്കി ആ രണ്ട് പോയിന്റുകൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ചു കണ്ടോ അപ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ഈ ഫോർമുല വെച്ചിട്ടൊന്ന് കണ്ടുപിടിക്കാമല്ലോ റൂട്ട് ഓഫ് എന്താണ് എക്സ് ടു എക്സ് ടു എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ത്രീ മൈനസ് സിക്സ് എക്സ് കോർഡിനേറ്റീവർ തമ്മിൽ നമ്മൾ സപ്രാക്ട് ചെയ്യുക അപ്പോൾ ത്രീ മൈനസ് സിക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സീറോ മൈനസ് മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ത്രീ മൈനസ് സിക്സ് എന്ന് പറയുമ്പം മൈനസ് ത്രീ മൈനസ് ത്രീൻ്റെ സ്ക്വയർ നയൻ പ്ലസ് സീറോ ഇവിടെ പ്ലസ് ഫോർ വരും അല്ലേ അപ്പോൾ ഫോർ ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ അപ്പോൾ എത്ര വന്നു നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പം ട്വൻ്റി ഫൈവ് എന്ന് വരും റൂട്ട് ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഫൈവ് ആണ് ഫൈവ് യൂണിറ്റ്സ് ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ പോയിൻ്റ് നമ്മളിവിടെ പഠിച്ചത് എന്തായിരുന്നു ദ കോഡ് അതായത് എക്സ് വൺ ബൈ വൺ ഇവിടെ എക്സ് വൺ ബൈ വൺ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ എക്സ് ടു ബൈ ടു എന്ന് പറഞ്ഞാൽ വേറൊരു പോയിന്റ് ഉണ്ട് ഈ രണ്ട് പോയിൻ്റ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഞാനിവിടെ ഒരു ലൈൻ വരച്ചു നമ്മുടെ ലൈൻ സെഗ്മെൻറ്റ് ഇതിനെ വേറൊരു പോയിൻ്റ് വന്നിട്ട് അതിനെന്ത് ചെയ്യാണ് കട്ട് ചെയ്യാണ് ഡിവൈഡ് ചെയ്യാണ് ആ പോയിൻ്റിൻ്റെ ഇപ്പോൾ ഞാനിത് ഇത് പിയും ഇത് ക്യൂ ആയിട്ട് എടുത്തു ആറ് വന്നിട്ടാണ് ഇതിനെ കട്ട് ചെയ്യണത് അപ്പോൾ ആറ് കട്ട് ചെയ്യണത് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട് ഇൻ ദ റേഷ്യോ എം ഇസ് ടു എൻ എങ്ങനെയാണ് എം ഇസ് റ്റു എൻ എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് അത് കട്ട് ചെയ്യണത് ഇൻറ്റേർണലിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ആറെന്നൂര പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ ഇതാണ് എക്സ് കോർഡിനേറ്റ് വരിക വൈ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പം എം വൈ റ്റു പ്ലസ് എൻ വൈ വൺ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ ഇതാണ് അതിൻ്റെ വൈ കോർഡിനേറ്റ്സ് വരിക അപ്പോൾ മനസ്സിലായുള്ളത് എന്താണെന്നുള്ളത് ഇനി ഇത് ഇത് ഇന്റേണലി നമ്മൾ ഇവിടെ ഇത് ചെയ്യുമ്പോഴാണ് ഇന്റേണലി ആണ് ഇവിടെ കട്ട് ചെയ്യണമെങ്കിൽ ഇൻ ഇതിൻ്റെ റേഷ്യോ എം ഇസ് ടു എൻ ഇനി ഇത് എക്സ്റ്റേണലി ആണെങ്കിൽ എന്താ വരിക എക്സ്റ്റേണലി ആണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല ഇവിടെയൊക്കെ മൈനസ് വരും എം എക്സ് ടു മൈനസ് എൻ എക്സ് വൺ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ഇതായിരിക്കും എക്സ് കോർഡിനേറ്റായിട്ട് വരിക അതുപോലെ വൈ കോഡിനേറ്റർ ആയിട്ട് വരിക എം വൈ ടു മൈനസ് എൻ വൈ വൺ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ ഇതിൻ്റെ എല്ലാം മൈനസ് അതായിരിക്കും എക്സ്റ്റേണലി ആണെങ്കിൽ അത് കട്ട് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് പറയുകയാണ് ഈ എം എൻ എമ്മും എന്നും ഈക്വൽ ആവുകയാണെന്ന് വിചാരിക്കുക അതായത് എം ഈസ് ഈക്വൽ ടു എൻ അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം എന്നിട്ട് മതി എക്സാമ്പിളിൽ നമ്മൾ ഇവിടെ പോയിന്റ് എടുത്തിരിക്കുകയാണ് അടുത്ത പോയിൻ്റ് പേജിൽ എഴുതാം രണ്ട് പോയിൻ്റ് എടുത്തിരിക്കണത് എയും ബിയും എ എന്ന് പറയണതിൻ്റെ പോയിൻ്റ് അതിൻ്റെ കോർഡിനേറ്റ്സ് വണ്ണും മൈനസ് ആണ് ബി എന്ന് പറയണതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയണത് മൈനസ് ത്രീയും ആണ് അപ്പോൾ ഇത് രണ്ടും ഇതാണ് നമ്മുടെ എയും ബിയും ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തു അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് വന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിൻ അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഷ്യോ തന്നിരിക്കുന്നത് വൺ ഇസ് ടു ത്രീയാണ് അതായത് നമ്മുടെ എം എന്ന് പറയുന്നത് വണ്ണും എൻ എന്ന് പറയണത് ത്രീയുമാണ് അപ്പോൾ നമുക്ക് അതിന്റെ എക്സ് കോർഡിനേറ്റ് കാണാനുള്ളത് എന്താണ് എക്സ് കോർഡിനേറ്റ് കാണാൻ എന്താ പറയുന്നത് എം എക്സ് ടു എം എത്രയാണ് ത്രീയാണ് വൺ വൺ ഇൻറ്റു എക്സ് ടു എക്സ് ടു ഏതാണ് മൈനസ് ത്രീ പ്ലസ് എന്താണ് വരിക എൻ എക്സ് വൺ എൻ എൻ ഏതാണ് ത്രീ ത്രീ ഇൻ എക്സ് വൺ എക്സ് വൺ എന്താണ് വൺ ഡിവൈഡഡ് ബൈ പിന്നെ ഈ രണ്ട് റേഷം ആഡ് ചെയ്യുക വൺ പ്ലസ് ത്രീ എം പ്ലസ് എൻ അപ്പം നമുക്ക് എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടി വൺ ഇൻ മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ പ്ലസ് ത്രീ ഡിവൈഡ് ബൈ ഫോർ മൈനസ് ത്രീ പ്ലസ് ത്രീ എത്രയാണ് സീറോ സീറോ ബൈ ഫോർ എന്ന് പറയുമ്പോൾ സീറോ തന്നെയാണ് അപ്പോൾ എക്സ് കോർഡിനേറ്റ് നമുക്ക് സീറോ ആണെന്ന് കിട്ടി ഇനി വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാമല്ലോ വൈ കോർഡിനേറ്റ് കാണാൻ എന്ത് ചെയ്യണം എം വൈ ടു ചെയ്യുക എം എന്ന് പറയുന്നത് വൺ ആണ് വൺ ഇൻ ടു വൈ ടു എത്രയാണ് വൈ ടു എന്ന് പറയുന്നത് നയൻ പ്ലസ് എൻ എൻ എത്രയാണ് ത്രീ ത്രീ ഇൻ വൈ വൺ അതായത് മൈനസ് ത്രീ ഡിവൈഡ് ബൈ രണ്ടും കൂടി ആഡ് ചെയ്യുക എത്രയാവും വൺ പ്ലസ് ത്രീ വൺ ഇൻറ്റു നയൻ നയൻ ത്രീ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് നയൻ ഡിവൈഡഡ് ബൈ ഫോർ അതായത് സീറോ വരൂ അല്ലേ സീറോ ബൈ ഫോർ സീറോ എഗെയിൻ വൈ കോർഡിനേറ്റ്സും സീറോ ആണ് അപ്പോൾ സീറോ സീറോ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അവിടെ ഡിവൈഡ് ചെയ്യണതെന്ന് നമുക്ക് കിട്ടി ഇനി അടുത്ത പോയിൻ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എമ്മും എന്നും ഈക്വൽ എന്ന് വിചാരിക്കേ എമ്മും എൻ്റെ ഈക്വലാണെന്ന് വിചാരിക്കും നമ്മുടെ തേർഡ് പോയിൻറ്റ് എം ഇസ് ഈക്വൽ ടു എൻ അതായത് ഇവിടെ നമ്മളിവിടെ ഇത് പി യു അല്ലെങ്കിൽ ക്യൂ രണ്ട് പോയിന്റ് ആയിട്ട് എടുത്തു ഇവിടെ ഒരു പോയിന്റ് ആറ് വന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാണ് ദ റേഷ്യോ എം ഇസ് ടു എൻ ആ എമ്മും എൻ്റെ ഈക്വലാണ് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിയിൽ നിന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസും ആറിൽ നിന്ന് ക്യൂവിൽ നിന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ഈക്വലാണ് അപ്പം അതിൻ്റെ അടുത്ത് എന്താണ് ഈ ആർ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് വരും മിഡ് പോയിന്റ് നമ്മുടെ പി ക്യൂ എന്ന് പറഞ്ഞ ലൈനിൻ്റെ മിഡ് പോയിന്റ് മിഡ് പോയിന്റ് എന്ന് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ അതായത് എം എംഇസ് ഈക്വൽ ടു എൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് അതിൻ്റെ ആ ലൈനിൻ്റെ മിഡ് പോയിന്റ് ആയിട്ടാണ് മിഡ് പോയിന്റ് കാണാൻ നമ്മൾ ചെയ്യണം വെറുതെ ജസ്റ്റ് എക്സ് കോർഡിനേറ്റുകൾ ചെയ്യുക എക്സ് വൺ പ്ലസ് എക്സ് ടു ഹാഫ് എടുക്കുക ബൈ ടു അതേപോലെ വൈ കോർഡിനേറ്റ്സ് കാണാൻ വൈ വൺ പ്ലസ് ബൈ ടു ബൈ ടു അപ്പം എംബും എന്നും ഈക്വൽ ആണ് റേഷ്യോ ഈക്വൽ അതായത് ടു ഇസ്റ്റു ടു ത്രീ ഇസ്റ്റു ത്രീ അങ്ങനെ ഈക്വൽ റേഷ്യോയിലാണ് കട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം അത് ആ പോയിൻ്റ് ആ ലൈനിൻ്റെ മിഡ് പോയിന്റ് ആയിട്ട് വരും അപ്പം നമ്മുടെ മിഡ് പോയിന്റ് കാണാനുള്ള ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇനി അടുത്തത് നമുക്ക് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എങ്ങനെയാണ് ഒരു ട്രെയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അതിന്റെ വെർട്ടിസസുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ മൂന്ന് വെർട്ടിസസ് ആയിരിക്കുമില്ല ഒരു ട്രയാങ്കിളിന് ഉണ്ടാവുക അത് കാണാ അതെന്ന് പറയുന്നത് എക്സ് വൺ ബൈ വൺ ഒരു വെറട്ടെക്സ് അടുത്ത വെർട്ടെക്സ് നമ്മൾ എക്സ് ടു വൈ ടു എടുത്തു മൂന്നാമത്തെ വെർട്ടെക്സ് നമ്മൾ എക്സ് ത്രീ വൈ ത്രീ ആയിട്ട് എടുത്തു കഴിഞ്ഞാല് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ ടു ഇൻറ്റു എന്താണ് മോഡുലസ് ഓഫ് കാരണം നമുക്കവിടെ പോസിറ്റീവ് വാല്യൂ വേണം എക്സ് വൺ ഇൻറ്റു എക്സ് വൺ വന്നു കഴിഞ്ഞാൽ ബാക്കി അതിൽ എന്താ ഉള്ളത് വൈ ടു വൈ ത്രീയും അപ്പോൾ വൈ ടൂ മൈനസ് വൈ ത്രീ പ്ലസ് എക്സ് ടു എടുത്തു കഴിഞ്ഞാൽ പിന്നെ വൈ ടു വരാൻ പാടില്ല അപ്പോൾ ഏതാ വരിക വൈ ത്രീ മൈനസ് വൈ വൺ പ്ലസ് എക്സ് ത്രീ ഇൻ അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി ആരുള്ളത് വൈ വണും വൈ ടൂ വൈ വൺ മൈനസ് വൈ ടു ഇതാണ് നമുക്ക് ഏരിയ കാണാനുള്ള ഫോർമുല അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നമുക്ക് മൂന്ന് വെർട്ടെക്സുകൾ തന്നിട്ടുള്ളത് ഫോർ ഫോർ പിന്നെ ത്രീ മൈനസ് ടു അടുത്ത മൂന്നാമത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത് മൈനസ് ത്രീ സിക്സ്റ്റി അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം അപ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ നമ്മുടെ ഫോർമുല നമ്മൾ മോഡിൽ എഴുതിയിട്ടുണ്ടല്ലോ അപ്പം വൺ ബൈ ടു ഇൻറ്റു മോഡിലസ് ഓഫ് എക്സ് വൺ എക്സ് വൺ എന്ന് പറയുന്നത് ഇതാണ് ഫോർ അല്ലേ ഫോർ ഇൻറ്റു ബ്രാക്കറ്റിൽ വൈ ടു മൈനസ് വൈ ത്രീ വൈ ടു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ അല്ലേ മൈനസ് ടു മൈനസ് വൈ ത്രീ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ മൈനസ് ടു മൈനസ് സിക്സ്റ്റീൻ പ്ലസ് ഇതിനടുത്ത് എന്താണ് എക്സ് ടു എക്സ് ഏതാണ് വരിക രണ്ടാമത്തെ ആദ്യത്തെ അല്ലേ ത്രീ ഇൻറ്റു വൈ ത്രീ മൈനസ് വൈ വൺ വൈ ത്രീ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ മൈനസ് വൈ വൺ എന്ന് പറയുമ്പോൾ ഫോർ സിക്സ്റ്റീൻ മൈനസ് ഫോർ പ്ലസ് പിന്നെ നമ്മുടെ എക്സ് ത്രീ എന്താണ് മൈനസ് ത്രീ ഇപ്പം മൈനസ് ത്രീ ഇൻറ്റു വൈ വൺ മൈനസ് വൈ ടു വൈ വൺ എന്ന് പറയുന്നത് ഫോർ ഫോർ മൈനസ് വൈ ടു എന്ന് പറയുന്നത് മൈനസ് ടു ആണ് അപ്പോൾ അവിടെ അത് പ്ലസ് ആവും കേട്ടോ ക്ലോസ് ചെയ്തു വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു ഫോർ ഇൻറ്റു മൈനസ് ടു മൈനസ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ എത്ര വരും മൈനസ് എയ്റ്റീൻ വരും അല്ലേ പ്ലസ് ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ മൈനസ് ഫോർ ട്വൽവ് വരും പിന്നെ ഇവിടെ മൈനസ് ആണ് മൈനസ് ത്രീ ഇൻറ്റു ഇത് ഫോർ പ്ലസ് ടു വരും അല്ലേ രണ്ട് മൈനസ് ചെരുമ്പോൾ അത് പ്ലസ് വരും ഫോർ പ്ലസ് ടു എന്ന് പറയുന്നത് സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫോർ ഇൻറ്റു മൈനസ് എയ്റ്റീൻ എത്ര വരും എയ്റ്റീൻ ഇൻറ്റു ഫോർ സെവൻറ്റി ടു മൈനസ് സെവൻറ്റി ടു പ്ലസ് ത്രീ ഇൻറ്റു ട്വൽവ് എത്ര വരും തേർട്ടി സിക്സ് മൈനസ് എയ്റ്റീൻ വരും ആ ത്രീ ഇൻ ടു സിക്സ് എയ്റ്റീൻ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മൈനസ് ഫിഫ്റ്റി ഫോർന്ന് കിട്ടും മൈനസ് ഫിഫ്റ്റി ഫോർ നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുമ്പോൾ എത്ര വരും ട്വന്റി സെവൻ ഇത് പിന്നെ മൈനസ് അല്ലെ അപ്പം നമുക്ക് വേണമെങ്കിൽ യാത്ര പൂണിയത് വൺ ബൈ ടു ഇൻറ്റു മോഡിലെസ് മൈനസ് ഫിഫ്റ്റി ഫോർ എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ് ഫിഫ്റ്റി ഫോർ അപ്പം അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ് ട്വന്റി സെവൻ അപ്പൊ ട്വന്റി സെവനാണ് നമുക്ക് എന്ത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയണത് അപ്പം ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പഠിച്ചതാണ് ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഉള്ള രീതിയിലാണ് ഇപ്പോൾ കാണിക്കണത് ഇനി ഇവിടെ ഒരു റിമാർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഏരിയ കണ്ടുപിടിച്ചുവല്ലോ ഇവിടെ നമുക്കതൊരു ട്വൻറ്റി സെവൻ കിട്ടി ഇനി ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഏരിയ സീറോ ആണെന്ന് വിചാരിക്കേ എനിക്ക് ആ ഏരിയ കണ്ടുപിടിച്ചപ്പോൾ സീറോ കിട്ടി അതിൻ്റെ അർത്ഥം എന്താണ് ഈ എ ബി സി എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്ന പോയിൻസുകളൊക്കെ ലൈ ഓൺ എ ലൈൻ ഒരു ലൈനിലെ പോയിന്റുകളാണ് അപ്പൊ അതൊരു ട്രയാങ്കിൾ ആയിട്ട് വരുന്നില്ല അതൊരു ലൈനിലെ തന്നെ മൂന്ന് പോയിന്റുകൾ ആ ഇങ്ങനെ ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ എ ബി സി ഇങ്ങനെയാണ് അത് വരിക ഈ ഏരിയ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് സീറോ വന്നു കഴിഞ്ഞാല് അതായത് അതെല്ലാം എന്താണ് കൊളീനിയർ ആണ് കൊളീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റുകളൊക്കെ ഒരു ലൈനിലാണ് കിടക്കുക എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അതിനെ കൊളീനിയർ എന്ന് പറയും അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ആ കോർഡിനേറ്റ് ജോമെട്രി അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ഒരു വർഷം പഠിക്കാൻ പോകുന്നത് അതിന്റെ സിമ്പ്ലസ്റ്റ് ഫോം ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈനെ പറ്റിയിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫിഗർ ആണ് എന്ത് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയണത് അല്ലേ ആ സിംപ്ലസ്റ്റ് ജോമെട്രിക് ഫിഗർ ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ്റെ പ്രോപ്പർട്ടീസ് അതിൻ്റെ എന്താണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ അത്രയും കാര്യങ്ങൾ അതൊക്കെയാണ് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അല്ലാതെ കൂടുതൽ ഫിഗറിനെ പറ്റിയിട്ടൊന്നും നമ്മൾ പഠിക്കണില്ല അപ്പോൾ സ്ട്രേറ്റ് ലൈനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് സ്ലോപ്പാണ് നമ്മൾ സ്ലോപ്പിൻ്റെ അത് പഠിച്ചിട്ടുണ്ടല്ലേ സ്ലോപ്പ് ഓഫ് എ ലൈൻ അപ്പോൾ ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ എന്താ പഠിച്ചത് എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്നൊക്കെയുള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പഠിപ്പിക്കേണ്ടത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞാൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക്